ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻഫോസിറ്റി എഡ്യു-മീഡിയ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾക്കൊരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് ഗൂഗിൾ ഫോം. ഗൂഗിൾ ഫോം നമുക്ക് എന്താ നോക്കിയാലോ? ഗൂഗിൾ ഫോം എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് ക്വിസസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം ഗൂഗിൾ ഫോമിൽ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ് പേപ്പർ, ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് ഗൂഗിൾ ഫോമിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈനായിട്ട് അഡ്മിഷൻ ഫോം ക്രിയേറ്റ് ചെയ്യാം, ക്വിസസിനുള്ള ഫോം ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ പലതരത്തിലുള്ള ഫോംസ് ഓൺലൈൻ സെൻറ്റേഴ്സിലൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഫോംസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഗൂഗിൾ ഫോമിലാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ ഇപ്പോൾ ഓൺലൈൻ അഡ്മിഷൻ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഗൂഗിൾ ഫോമിലാണ്. അപ്പോൾ ആ ഒരു ഗൂഗിൾ ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഗൂഗിൾ ഫോം. ഇതിൽ നമുക്ക് വേണ്ടിയുള്ള മെയിൽ ഐ ഡി നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ ഞാനൊരു മെയിൽ ഐ ഡി ചൂസ് ചെയ്തിട്ടുണ്ട്, ഇൻഫോസിറ്റി എഡ്യു-മീഡിയ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ക്വിസ് ആയതുകൊണ്ട് ഇവിടെ ഞാൻ ടൈറ്റിൽ കൊടുക്കുകയാണ്, ക്വിസ് എന്ന ടൈറ്റിൽ കൊടുത്തു. ഇനി ഫോം ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ സാധിക്കും. ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് അങ്ങനെ കൊടുക്കാം, ഷോർട്ട് ആൻസർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, പാരഗ്രാഫ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഡ്രോപ്പ് ബോക്സ്, ഏതെങ്കിലും ഫയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇവിടെ എനിക്ക് ക്വിസ് ആയതുകൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്യുന്നു. ഓപ്ഷൻ വണ്ണിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ കൊടുക്കാം. ഇനി ആഡ് അതർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ആഡ് അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ റിക്വയർഡ് എന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പ്ലസ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്താൽ അടുത്ത ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം, മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ഇനി ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഞാൻ ഷോർട്ട് ആൻസർ എന്ന് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് മസ്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ റിക്വയർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, റെസ്പോൺസ് വാലിഡേഷൻ. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമ്പർ ആണെങ്കിൽ നമ്മൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കണം, ആൻസർ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. എൻ്റെ ആൻസർ വിച്ച് പാർട്ട് അബ്സോർബ്സ് വാട്ടർ, ആൻസർ റൂട്ട് ആണ്, അപ്പം ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ഷോർട്ട് ആൻസർ കൊടുക്കുമ്പോൾ നമ്മൾ നമ്പേഴ്സ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ കൊടുക്കുക. ഇനി അടുത്ത ആൻസർ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ പ്ലസ്സിൽ കൊടുത്താൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 വരും. ഞാൻ പ്ലസ്സിൽ കൊടുത്തു. ഇനി എനിക്കിവിടെ ഒരു ഇമേജ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുള്ളത് ഈ ക്വസ്റ്റ്യനകത്ത്. അപ്പം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് വേണ്ടുള്ള ഇമേജസ് നമുക്ക് അപ്ലോഡ്, ക്യാമറ, ഫോട്ടോസ് ഉണ്ട്, അതിൽ നിന്ന് ആവശ്യമുള്ള ക്യാമറയാണെങ്കിൽ ക്യാമറ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇമേജസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്ലോഡ് ആണെങ്കിൽ അപ്ലോഡ്, ബ്രൗസ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും.
അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മളൊരു ഗൂഗിൾ ഫോം നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി പറയാനായിട്ട് പോകുന്ന ഗൂഗിൾ ഫോമിൻ്റെ ഇവിടെ ഒരു മുകളിലൊരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഹെഡറിൽ എന്തെങ്കിലും ഫയൽ കൊടുക്കണമെങ്കിൽ, നമ്മൾ ഹെഡിങ്ങിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും തീം കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നൊരു തീം എടുത്ത് നമുക്ക് കൊടുക്കാം. വർക്ക് ആൻഡ് സ്കൂൾ, ഇലസ്ട്രേഷൻസ്, ബർത്ത്ഡേ, അങ്ങനെ തീമുണ്ട്. അപ്ലോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നിന്നുള്ള നമ്മുടെ സ്കൂളിൻ്റെ ക്വിസ് അല്ലേ, സ്കൂളുകാർ നടന്ന ക്വിസ് ആയതുകൊണ്ട് സ്കൂളിൻ്റെ പേര് നമുക്ക് അപ്ലോഡിൽ പോയി കൊടുക്കാം. ഇപ്പോൾ ഞാൻ തീമിൽ നിന്ന് വർക്ക് ആൻഡ് സ്കൂളിൽ നിന്നൊരു എന്താണ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. തീം കളർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫോണ്ട് ബേസിക് ഉണ്ട്, ഡെക്കറേറ്റീവ് ഉണ്ട്. ഞാൻ ഫോമിൽ കൊടുത്തു, ഞാൻ അപ്ലൈ ചെയ്തു. നമ്മുടെ അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ക്വിസിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ മാർക്കെല്ലാം നമുക്കിവിടെ കൊടുക്കാം. ഇനി നമുക്ക് ക്വിസിന് ഓരോ ക്വസ്റ്റിനും നമുക്ക് മാർക്ക് കൊടുക്കണം. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 3 dots കാണാൻ സാധിക്കും. അവിടെ നോക്കിയിട്ട് സെറ്റിങ്സിൽ ചെയ്യുക. നമ്മുടെ ക്വിസ് ചെയ്യുന്നവരുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ടിക്ക് കൊടുക്കുക. ഒരാൾക്ക് ഒരു തവണ മാത്രമേ റെസ്പോൺസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ ലിമിറ്റ് ടു 1 response. ഒന്നിൽ കൂടുതൽ തവണ ചെയ്യണമെങ്കിൽ ലിമിറ്റ് ടു 1 response കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ലിമിറ്റ് ടു 1 response കൊടുത്തു. എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ്, സബ്മിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. സമ്മറി ചാർട്ടും ടെസ്റ്റ് റെസ്പോൺസും കാണണമെങ്കിൽ സി സമ്മറി കൊടുക്കാം. എന്നിട്ട് പ്രസൻറ്റേഷനിൽ പ്രോഗ്രസ് ബാറ് ഷഫിൾ, ക്വസ്റ്റ്യൻ ഓർഡർ ഷഫിൾ ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ക്വിസിനകത്ത് പടി ക്വിസിന് നമുക്ക് മാർക്ക് കൊടുക്കണമല്ലോ. അഡ്മിഷൻ ഫോമോ വേറെ എന്തെങ്കിലും ഫോമാണെങ്കിൽ നമ്മൾ മാർക്ക് കൊടുക്കേണ്ട ഈ ഒരു ഓപ്ഷൻ്റെ കാര്യമില്ല. ക്വിസ് ആയതുകൊണ്ട് മാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ വരും. അതൊന്ന് സേവ് ചെയ്ത് കൊടുക്കുക. ക്വിസിന് ഇപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, മാർക്ക് കഴിഞ്ഞു. ഈ ക്വിസിൻ്റെ ആൻസർ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ശരിയാണോ തെറ്റാണോ അതിനനുസരിച്ച് മാർക്ക് വരുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തിട്ട് ഇവിടെ ഒരു ടിക്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ ഏതാണ്, വിച്ച് ഗ്യാസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്, കാർബൺ ഡയോക്സൈഡ്. കറക്റ്റ് ആൻസർ കൊടുത്തിട്ട് ആ ഒരു ചോദ്യത്തിൻ്റെ മാർക്ക് 1 mark കൊടുക്കുക. ആ ആൻസറിനെ പറ്റി എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ആഡ് ആൻസർ ഫീഡ്ബാക്ക് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഡൺ കൊടുത്താൽ അതിനുള്ള ആൻസർ സേവ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് അബ്സോർബ് വാട്ടർ, ടിക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. കറക്റ്റ് ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ട് അതിനുള്ള മാർക്ക് നമുക്കിവിടെ സേവ് ചെയ്ത് കൊടുക്കാം. ഡൺ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഗൂഗിൾ ഫോം. ഇനി ക്വിസ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ മാർക്ക് ആഡ് ചെയ്യേണ്ടി വന്നത്. അതല്ല അഡ്മിഷൻ ഫോമാണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇനി നമുക്കിത് ഷെയർ ചെയ്യണമല്ലോ. നമുക്കിത് വേണ്ടുള്ളവരുടെ മെയിൽ ഐഡിയിലോട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് വഴി എല്ലാവർക്കും എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഞാൻ വാട്സപ്പിൽ ഞാനത് സെൻഡ് ചെയ്യുവാണ്. ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫോമിൻ്റെ ലിങ്ക് കിട്ടുന്നവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു സംഭവത്തിനകത്ത് വരുന്നതായിരിക്കും ഗൂഗിൾ ഫോം. ഇതിൽ അവരുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം, എന്നിട്ട് അവർക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം. ചെയ്തിട്ട് അവർക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരെ സ്കോറ് കാണാമെങ്കിൽ വ്യൂ സ്കോറ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 3 out of 3 അവരുടെ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. ഇനി ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്ത ആൾക്ക് അവിടെ റെസ്പോൺസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ റെഡിറ്റ് യുവർ റെസ്പോൺസ്, സി പ്രീവിയസ് റെസ്പോൺസ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്ത ആൾക്ക് ക്വിസിൻ്റെ മാർക്ക് നോക്കണമെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചെയ്തിട്ട് ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ആൻസർ ചെയ്ത ആളുടെ മാർക്ക് ഡീറ്റെയിൽസ് എല്ലാം, ആ ഒരു മെയിൽ ഐ ഡി എന്നുള്ള ആളുടെ മാർക്ക് ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. നമ്മളിവിടെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ക്വിസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, കുട്ടിയുടെ പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു ഗൂഗിൾ ഫോം ചെയ്യുന്നത്. നമുക്കൊരു അഡ്മിഷൻ ഫോമിൻ്റെ ഒരു മോഡൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഗൂഗിളിൽ പോവുക, സൈൻ ഇൻ കൊടുക്കുക, അഡ്മിഷൻ ഫോം ചെയ്തു നോക്കാം.
അഡ്മിഷൻ ഫോം. ഫോം ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അത് കഴിഞ്ഞ് നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്. ഷോർട്ട് ആൻസർ ആണ് അല്ലേ? ഷോർട്ട് ആൻസർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. മസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തതും കൊണ്ട് റിക്വയർഡ് കൊടുത്തു. 3 dots ക്ലിക്ക് ചെയ്തിട്ട് റെസ്പോൺസ് വാലിഡേഷൻ നമ്മൾ കൊടുക്കണം. അതിനകത്ത് നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് നമ്പർ അല്ല, എന്താണ്, ടെക്സ്റ്റ് ആണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്ത ഓപ്ഷന് നമ്മൾ പ്ലസ് ആഡ് ചെയ്യുമ്പോൾ അടുത്തത് കിട്ടും. ക്ലാസ് കൊടുക്കാം. അത് ഷോർട്ട് ആൻസർ ആയതുകൊണ്ട് ഷോർട്ട് ആൻസർ സെലക്ട് ചെയ്ത് കൊടുത്തു. മസ്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടുള്ള ഓപ്ഷൻ ആയതുകൊണ്ട് റിക്വയർഡ് കൊടുത്തു. 3 dots നിന്ന് നമുക്ക് റെസ്പോൺസ് വാലിഡേഷൻ എടുക്കാം. ആ റെസ്പോൺസ് വാലിഡേഷന് ക്ലാസ് എന്നുള്ളത് നമ്പർ ആയതുകൊണ്ട് ഞാൻ നമ്പർ കൊടുത്തു. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഹെഡർ കൊടുക്കാം, തീം കളറ്, ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഫോണ്ട് സ്റ്റൈൽ കൊടുക്കാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് മെയിൽ ഐ ഡിയിലോട്ട് ഷെയർ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ലിങ്ക് കോപ്പി ചെയ്താൽ നമുക്ക് വാട്സപ്പിലൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ക്വിസ് അല്ല, മാർക്ക് ഇടേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷനിലോട്ട് ഇവിടെ പോകേണ്ട കാര്യം ഇല്ല. സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ അത് കൊടുക്കാം. ലിമിറ്റ് 1 response കൊടുക്കുക, എല്ലാം സേവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഗൂഗിൾ ഫോമിലൊരു ക്വിസ് അഡ്മിഷൻ ഫോമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വളരെ ഹെൽപ്ഫുള്ളാണ് ഇപ്പോൾ ഗൂഗിൾ ഫോം. തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കാണുമ്പോഴേക്കും ബൈ ബൈ.